ജനഹൃദയങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യത്തെ തന്റെ ഗാനങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു സംഗീത സംവിധായകൻ. ഇത് ജേക്കബ് കൊരട്ടി. അനേകം മനുഷ്യാത്മാക്കളെ മാനസാന്തരത്തിലേക്ക് നയിച്ച പോട്ട ആശ്രമത്തിൽ 25 വർഷമായി ഗാനശുശ്രൂഷയിൽ പങ്കുചേരുന്ന വ്യക്തി. തന്റെ യൗവനകാലത്ത് ജീവിതത്തിൽ ഈശോ ഇടപെട്ട അനുഭവവും പിന്നീടുള്ള തന്റെ സംഗീത സംവിധാന മേഖലയിലെ യാത്രയും ജേക്കബ് കൊരട്ടി നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹപൂർവ്വം സ്വാഗതം. അനേകം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് സംഗീതം നൽകിയ ജേക്കബ് ഏട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയൊരവസരമായിട്ട് ഞാൻ കാണുന്നു. ജേക്കബ് ഏട്ടൻ്റെ വീട് എവിടെയാണ്, വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെയുണ്ട്, ആരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ആഗ്രഹം. എൻ്റെ വീട് കൊരട്ടിയിലാണ്. കൊരട്ടിയിൽ പ്രോപ്പർ കുലയിടം എന്ന് പറയും. ഓക്കെ. കൊരട്ടി പള്ളിയാണ് എൻ്റെ ഇടവക. വീട്ടിൽ ഭാര്യ, രണ്ട് മക്കള്, പിന്നെ അമ്മ കൂടെയുണ്ട്. ഭാര്യയുടെ പേര് ഷീബ എന്നാണ്. മക്കള് ക്രിസ്റ്റോ, ക്രിസ്റ്റീന. ജേക്കബ് ഏട്ടൻ എങ്ങനെയാണ് ഈ ക്രിസ്തീയ സംഗീത മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം? ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു അഭിരുചി ഉണ്ടായിരുന്നു? ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം 10th ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി പോയി. CMI സഭയുടെ തന്നെ സെമിനാരിയാണ്. ഓക്കെ. അവിടെ ഞാൻ പാടുന്നു പറഞ്ഞാൽ അവിടെ തന്നെ കൊയറിന്റെ മാസ്റ്ററാക്കി. പിന്നെ എന്തോ ദൈവവിളി ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് പോരേണ്ടി വന്നു. പിന്നെ ഇവിടെ വന്ന് കൊരട്ടിപ്പള്ളിയിൽ അന്ന് തദൈവ സർവ്വവിദ്യത്തച്ഛനാണ്. അപ്പൊ അച്ഛൻ എന്റെ പാട്ട് മനസ്സിലാക്കി അച്ഛൻ എന്നെ കൊയറിലേക്ക് എടുത്തു. അങ്ങനെ കൊരട്ടിപ്പള്ളിയിലെ മെയിൻ ഗായകനായി. പിന്നീട് പല പള്ളികളിലും അതിനുശേഷം ഗാനമേളയ്ക്കും ഒക്കെ എന്നെ പാടാൻ വിളിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പനും പറഞ്ഞു, നീ ഇങ്ങനെ പാട്ട് പാടി നടന്നോ, നിനക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ബോംബെയിലേക്ക് എൻ്റെ ചേർത്തിയാരുടെ മകൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവനോട് ജോലി ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ബോംബെയിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെയും പള്ളികളിലും ഗാനമേളയ്ക്കും ഒക്കെ പാടാൻ തുടങ്ങി. അതുപോലെ ഒരുപാട് പേര് എന്നെ കമ്പനി തരാൻ തുടങ്ങി. കമ്പനി എന്ന് പറഞ്ഞാൽ മദ്യപാനം. അവിടെ വെച്ച് ഞാൻ ഭയങ്കര മദ്യപാനത്തിന് അടിമയായി, ഭയങ്കര വെള്ളടി തുടങ്ങി, ഭയങ്കര സ്മോക്കിംഗ്. അങ്ങനെ നിൽക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെ കാണണമെങ്കിൽ വേഗം പോരെന്നും പറഞ്ഞ് ഒരു ലെറ്റർ വന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടാൻ പറ്റണില്ല, കാരണം തൊണ്ട ഭയങ്കര സ്ക്രാച്ച്. അപ്പം ഞാൻ തന്നെ കീബോർഡിലേക്ക് തിരിഞ്ഞു. ഞാൻ തന്നെ, അപ്പം അതിക്ക് മുമ്പ് സെമിനാരിൽ വെച്ച് അത്യാവശ്യം കീബോർഡ് ഹാർമോണിയം വായിക്കാനായിട്ട് കട്ടകളൊക്കെ കണ്ടുപിടിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്നെ ആരും പഠിപ്പിച്ചല്ല. പിന്നെ ഈ തൊണ്ട പോയി കഴിഞ്ഞപ്പോൾ കീബോർഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അത്യാവശ്യം വായിക്കാൻ ഇതായി കഴിഞ്ഞപ്പോൾ ഡാൻസിന് വായിക്കാൻ തുടങ്ങി. പിന്നെ ഗാനമേള, അങ്ങനെ പല പരിപാടികളും വായിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കമ്പനികളായി. പിന്നെ വെള്ളടി ഭയങ്കര, അത് അങ്ങ് കണ്ടിന്യൂ ചെയ്തു. ആ വെള്ളടി ഭയങ്കര മദ്യപാനമായിരുന്നു, സ്മോക്കിങ്ങും. അങ്ങനെ അവസാനം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കൺവെൻഷനും വായിക്കാൻ പോകും. നമുക്ക് പൈസ കിട്ടണം, അതായത് ഭക്തിൻ്റെ ആയിട്ടൊന്നുമല്ല. അങ്ങനെ കൺവെൻഷൻ വായിക്കാൻ പോകുമ്പോൾ ചെറുക്കടവ് കൺവെൻഷൻ കാഞ്ഞിരപ്പള്ളി, അവിടെ കൊച്ചുമാത്തച്ചനാണ് കൺവെൻഷൻ നയിക്കാൻ പറ്റും. അപ്പൊ അവിടെ അച്ഛൻ, അപ്പോൾ ഒരു ദിവസത്തെ ശുശ്രൂഷ അച്ഛനായിരുന്നു. അച്ഛൻ വന്ന് ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ അന്ന് ഫുൾ ഓർക്കസ്ട്രയാണ്, അച്ഛൻ ഇന്ന പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എല്ലാവർക്കും കോട്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അന്നത് വായിച്ച്. അന്ന് അച്ഛന് എൻ്റെ വായന ഒക്കെ ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു എന്നോട്, എന്താണ് പോർട്ടലിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നമ്മുടെ ഡിവൈനിലുള്ള ഒരു ജെയ്മി ബ്രദർ ഉണ്ട്. ആ ബ്രദറിനോട് പറഞ്ഞു, ആ ബ്രദർ വന്ന് പറഞ്ഞ് അന്വേഷിച്ച്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും മദ്യപാനം നിർത്തണം എന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ വേറൊരു വഴിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോർട്ടലിലേക്ക് വരാണ്. ഒരു പ്രാവശ്യം വന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ നിൽക്കണോടെ വായിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ അവിടെ വായിക്കാൻ കണക്കാക്കി. അപ്പൊ തലേദിവസം നല്ല വെള്ളമായിരുന്നു, നിർത്താൻ പോകല്ലേ. അപ്പൊ അവിടെ ചെന്ന് അച്ഛൻ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല കഴിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ആദ്യം ഒരു ധ്യാനം കൂടണം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഡ്രസ്സ് ഒന്നും എടുത്തില്ല, അത് കുഴപ്പമില്ല, ഡ്രസ്സൊക്കെ ഞാൻ എടുപ്പിച്ചോളാം. അങ്ങനെ ഞാൻ അവിടെ ധ്യാനത്തിരുന്നു. അപ്പൊ ദമ്പതികളുടെ ധ്യാനം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ ഏറ്റവും ബാക്കിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിൽ പോയിരുന്നു, ധ്യാനം കൂടി. അന്ന് വ്യാഴാഴ്ച ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് തലയിൽ അച്ഛന്മാരും ബ്രദേഴ്സൊക്കെ ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇതുണ്ട്, സാഹചര്യമുണ്ട്, ശുശ്രൂഷ. ആ ശുശ്രൂഷ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തോ ഞാൻ എനിക്കൊരു പ്രത്യേക ഒരു അനുഭവം, എന്തോ ഒരു കുളിരു കോരെ, എന്തോ ഒരു എൻ്റെ മൈൻഡ് എനിക്ക് എന്തായാലും എനിക്ക് ഇനി ഇതിനെ അങ്ങനെ ഒരു ചിന്ത വന്നു, ഒരു ആത്മീയമായിട്ടുള്ള ചിന്ത കടന്നു വന്നു. അപ്പം അന്ന് തലയിൽ കൈവച്ച് ഒരു പ്രാർത്ഥിച്ച ഒരു ബ്രദർ പറഞ്ഞു നാളെ ബ്രദർ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ അദ്ദേഹത്തെ കണ്ടു. കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്രദർ കാണണം എന്ന് പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞായിരുന്നു, ഓ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അയ്യോ ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ബ്രദർ എന്നെ പ്രാർത്ഥിക്കാൻ കൂടി ഒരാൾ പറഞ്ഞു, കർത്താവ് പറയുന്നത് ജേക്കബിനെ കർത്താവ് ഒരുപാട് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ശക്തമായിട്ടുള്ള കർത്താവ് എനിക്കൊരു മെസ്സേജ് തന്നാണ്. അന്ന് ആ ധ്യാനം കഴിഞ്ഞ് ധ്യാനം അന്ന് തീരുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ കഴിഞ്ഞ് കൊച്ചുമാസം പറഞ്ഞു നീ പോയി കീബോർഡ് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് സ്റ്റേജിൽ അന്ന് ഫോട്ടോയിൽ കീബോർഡ് വായിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. 25 വർഷം 25 വർഷമായിട്ട് അവിടെയാണ്. ഫോട്ടോയിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ മദ്യപാനത്തിനോ മറ്റേ വേറെ പുറത്ത് പ്രോഗ്രാമിലോ ഒന്നിനും പോയിട്ടില്ല, എല്ലാ പരിപാടിയും. അങ്ങനെ ഫോട്ടോയിൽ വന്നിടയ്ക്കാണ് കൊച്ചുമാത്തച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ കൺവെൻഷന് പോകുമ്പോൾ അപ്പം അച്ഛൻ പാട്ടുകൾ എഴുതും, അങ്ങനെ എഴുതി സമയം സമാധമായെന്നുള്ള പാട്ട്. അപ്പം അങ്ങനെ അച്ഛൻ എഴുതി പാട്ട് ട്യൂൺ ചെയ്ത് ഞാനല്ല, ആൻറ്റോ എന്ന് പറഞ്ഞിട്ട് അന്ന് പാടിയിരുന്നൊരു പാട്ടുകാരൻ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് കാസറ്റായിട്ട് ഇറക്കണമെന്ന് അച്ഛൻ കൺവെൻഷൻ ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയണേ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഓർക്കസ്ട്രേഷൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞതാണ്. അപ്പം അച്ഛനോട് ജേക്കബ് ചെയ്യുമെന്ന് വെച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ ആദ്യമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ മ്യൂസിക് ഫീൽഡിലേക്ക് കാലെടുത്ത് വെപ്പിച്ചത് കൊച്ചുമാത്തച്ഛനും. അച്ഛൻ അപ്പം അച്ഛനും ദൈവം പ്രേരണ കൊടുത്തോണ്ട് അതിനൊരു ടൂളായി. അങ്ങനെ ആദ്യമായിട്ട് അന്ന് എനിക്ക് നൊട്ടേഷനോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല, സ്റ്റുഡിയോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ആദ്യമായിട്ട് ചെയ്ത ആ വർക്കാണ് സമയം സമാഗതമായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചെയ്യണത് ഞാനല്ല, കാരണം ഞാനായിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത് ചെയ്യുമ്പോൾ അത് കോറസ് എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ നൊട്ടേഷനൊക്കെ എനിക്ക് കർത്താവ് എനിക്ക് മെമ്മറിൽ തരണം. എനിക്ക് അത്യാവശ്യം ഞാൻ കീബോർഡ് വായിക്കുമല്ലോ, കീബോർഡ് വായിക്കും. അപ്പം അതിൻ്റെ ഞാൻ കോഡ്സ് നോക്കിയിട്ട് അപ്പം അതിൻ്റെ പാർട്ട് എന്നതാ വന്നതെന്ന് തമ്പുരാൻ. അതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, അല്ലാണ്ട് ഒരിക്കലും ഇപ്പം ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തെങ്കിലും ഓർക്കസ്ട്ര ചെയ്തെങ്കിലും ഒരിക്കലും ഇത് ഞാനാ ചെയ്തതെന്ന് ഞാൻ ഒരിടത്തും പറയില്ല. ഒക്കെ എല്ലാം തമ്പുരാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പം ഏകദേശം 2000-ലധികം പാട്ടുകൾ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് 2001 കർത്താവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചൊരു വർഷമാണ്. കാരണം അന്ന് എറണാകുളം രൂപതയുടെ വിശ്വാസ സംഗമ സമ്മേളനം, അത് അതിൻ്റെ സമാപനം ഇവിടെ പറവൂർ വെച്ചായിരുന്നു. അപ്പം അതിനൊരു 100-200 പേരുടെ കൊയറുണ്ട്, ഞാൻ കണ്ടക്ട് ചെയ്യണം. അപ്പം ആ കൊയറൊക്കെ വളരെ ഭംഗിയായി. അപ്പം അന്ന് സ്റ്റേജിൽ വെച്ച് അപ്പം കർദിനാൾ വർക്കി വിധേയത്തിൽ സംഗീതത്തിലൂടെ സഭയ്ക്ക് നൽകിയ സേവനത്തെ മാനിച്ചുകൊണ്ട് എന്നെ പൊന്നാട അണിയിക്കുകയും പിന്നെ ഈ മോതിരം അണിയിക്കുകയും ചെയ്തു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പോഴും ഈശോ എന്നെ കൊണ്ട് ഒരുപാട് പാട്ടുകളും ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കസ്ട്രേഷനും മ്യൂസിക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജേക്കബേട്ട, നമുക്ക് നമ്മൾ കഥയ്ക്ക് കേട്ടു, ബോംബെയിൽ പോയി ആ ഗാനമേളയിലൊക്കെ പാടി അങ്ങനെ പോകേണ്ടിയിരുന്നൊരു ആളെ ഈശോ തൊട്ടപ്പോൾ അത് മുത്തായി മാറി. ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഗാന മേഖലയ്ക്ക് തന്നെ അതൊരു വലിയ ഉണർവ് നൽകി. ഇനി നമുക്ക് ആദ്യം ചേട്ടൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഈ തുടങ്ങിയെന്ന് പറഞ്ഞത്. അതെ, പിന്നീട് നമ്മൾ മ്യൂസിക് ചെയ്തു, മ്യൂസിക് ഡയറക്ഷൻ വന്നു. അത് അതിലത്തെ പാട്ടുകളിലേക്ക് നോക്കുന്ന പോയാലോ, പണ്ട് മുതലുള്ള ആ പാട്ടുകളുടെ ഒന്ന് പറയാം. ഓക്കെ ഓക്കെ. ആ ഈ സമയം സമാധമായി ചെയ്തതിന് ശേഷമാണ് അപ്പം ഞാൻ കൊറട്ടിപ്പള്ളിയിലെ മെയിൻ കൊയറിൻ്റെ കീബോർഡിസ്റ്റും കൊയർ കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ ഒരു പെരുന്നാളിന് ജോൺ പൈനങ്കലച്ചൻ അവിടെ കുർബാനയ്ക്ക് വന്നേക്കണം. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ജേക്കബ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പോയി അച്ഛനെ കണ്ടു. അപ്പം അച്ഛൻ എന്നെ കാണിച്ചു തന്ന വരിയാണ് നീ എന്നെ മറന്നു നാഥ. അപ്പം ഞാൻ ആ വരി കണ്ടപ്പോൾ തന്നെ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് നല്ല വരിയാണ്, ഹിറ്റാകാൻ സാധ്യതയുള്ള നല്ലൊരു വരിയാണ്, നല്ലൊരു പാട്ടാണ്, അത് നല്ലൊരു ട്യൂൺ കിട്ടാൻ വേണ്ടി അച്ഛനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ഓക്കെ. അങ്ങനെ വന്നതാണ് മറന്നു നാഥ ഹൃദയം.
നല്ലൊരു പാട്ട്, എവർ ലാസ്റ്റിംഗ് പാട്ടുകളിൽ ഒന്നാണ്. അതിലെ മിക്കവാറും പാട്ടുകൾ നല്ല ഹിറ്റ് പാട്ടുകളായിരുന്നു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. അത് വേറെ പാട്ടുണ്ട്, മാറുപിളന്നൊരു സ്നേഹമേ മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ. അതിൽ തന്നെ ഒരു ഹിറ്റ് പാട്ടാണ് നമ്മൾ കുർബാനയ്ക്കൊക്കെ പാടുന്നത്. ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി. പിന്നെ അടുത്തത് എൻട്രൻസ് സോങ്, പിന്നെ വേറെ അതിലെന്നെ പനങ്കിലച്ചൻ്റെ ഒരു പാട്ടും ബലിയർപ്പണത്തിനായി, അത് വേറെ സീഡിയാ. ബലിയർപ്പണത്തിനായി വരുന്നു ഞങ്ങൾ. ആ വർക്കിലാണ് കരയുന്ന മിഴികൾ എന്നുള്ള പാട്ട്. കരയുന്ന മിഴികളിൽ പറയുമ്പോൾ അതിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയണ്ട. അതായത് കരയുന്ന മിഴികളിൽ അച്ഛൻ തന്നപ്പോൾ പറഞ്ഞു അത് ഏകദേശം നീ എന്നെ മറന്നാതെ പോലെ ആ ഒരു മൂഡിൽ ചെയ്യണം. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എന്നെ ട്യൂൺ കിട്ടാണ് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ കൊച്ചുമുറിയിൽ രാത്രി എനിക്ക് ട്യൂൺ പെട്ടെന്ന് കർത്താവ് ഒരു ട്യൂൺ തന്നിട്ട് ഒരു പാതിരയായി. ആ സമയത്ത് കോർഗിൻ്റെ ഒരു ഐത്രീ കീബോർഡ് ഉണ്ട്, അത് വെച്ച് ഞാനിങ്ങനെ ഇരുന്നു. എനിക്കൊരു കിട്ടിയ ട്യൂണാണത്. ആ ട്യൂൺ കിട്ടിയിട്ട് ഞാൻ വെളുപ്പിന് വരെ അതിങ്ങനെ മനസ്സിൽ ആ ട്യൂൺ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ഈ പാട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ച് പാടുന്ന എൻ്റെ ലൈഫിലെ ആദ്യത്തെ പാട്ട് എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. എൻ്റെ ലൈഫിനെ സംബന്ധിച്ച് കൂടി അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് വേറെ ഇതുകൊണ്ടുണ്ട്, ഞാൻ അന്ന് ഈ ഓർക്കസ്ട്ര ഒക്കെ ചെയ്യാനായിട്ട് ഇത് ഇവിടെ കോട്ടയത്ത് സ്റ്റുഡിയോയിൽ, ഐസക്കിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു യാചകൻ ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ പാടി ഇങ്ങനെ യാചിച്ചു വരാണ്. അപ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് ഇതാണ്, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാവരൂ. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വന്നു. ഞാൻ എന്നിട്ട് ആൾക്കന്ന് എൻ്റെ തുക സഹായിച്ചു. ഞാൻ പിന്നീട് ഞാൻ പലപ്പോഴും പോകുമ്പോൾ അദ്ദേഹം ഈ പാട്ട് പാടിയിട്ടാണ് നടക്കുന്നത്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ഒരു സാന്ത്വനമായിട്ടുള്ളൊരു ഒരു പാട്ടാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ജഗപേട്ട ധ്യാനങ്ങൾക്ക്, ഇപ്പൊ ഒരുപാട് ധ്യാനങ്ങൾക്ക് ജഗപേട്ടൻ ചെയ്ത പാട്ടുകൾ ഒരുപാട് പാടുന്നുണ്ട്. അതില് ഇപ്പോ കരുണയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയ. കരുണ തോന്നണേ അതിന്റെ കോറസ്. ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത്, യേശുവേ ശരണം എന്നുള്ള സീഡിയിലെ പാട്ടാണ്. അപ്പൊ ആ സീഡിയിലെ എല്ലാ പാട്ടുകൾക്കും എനിക്ക് ട്യൂൺ കിട്ടി. ഈ ഒരു പാട്ടിന് മാത്രം എന്ത് ചെയ്ത ട്യൂൺ കിട്ടിയിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. അപ്പൊ എന്റെ റൂമിൽ ഒരു കരുണയുടെ രൂപമുണ്ട്. ഞാൻ ആ രൂപത്തിന് മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് തന്നെങ്കിലും നീ എനിക്കിതിനൊരു ട്യൂൺ തരണം. എനിക്കിതിന് ട്യൂൺ കിട്ടിയിട്ടില്ല. എനിക്ക് ഞാൻ വളരെ വിഷമത്തിന് ഇന്ന് തന്നെങ്കിലും നീ എനിക്ക് ഇതിനൊരു ട്യൂൺ തന്നെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് രാത്രി അന്ന് വൈകിട്ട് എനിക്ക് കിട്ടിയ ട്യൂണാണ് ഈ എണ്ണമേറും പാവത്താൽ എന്നുള്ള പാട്ട്. അത് കേട്ട് എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹവും മാനസാന്തരം കിട്ടിയ ഒരു പാട്ടാണെന്ന് പലരും എന്നോട് ഇങ്ങോട്ട് ഞാൻ പറയുന്നതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാണ്. ഇപ്പോഴും അത് അത്ര ലൈവായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. എത്ര പാട്ടുകൾ വേറെ വന്നാലും ഈ ഒരു പാട്ടിന് ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ സ്പർശനം ശരിക്കും നമുക്ക് അനുഭവിക്കും. അതെ അതെ അതെ. ആ കോറസാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു. അതന്നെ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അതന്ന് ശരിക്കും പറഞ്ഞാൽ കർത്താവ് എനിക്ക് തോന്നുന്നു ഇത്ര ഒരു ട്യൂൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കർത്താവ് ഉപയോഗിച്ചു. ആ സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു സീഡിയാണ് യേശുവൻ സഹായം. അതിലിതുപോലെ ഒരു പാട്ടുണ്ട്, അത് ദൈവമേ ഞാനൊരു പാപിയാണ്. ദൈവമേ ഞാനൊരു പാപിയാണ് മാരക രോഗത്തിൻ പിടിയിലാണ് മരണഭയത്തിൻ
നടുവിലായ കർത്താവേ കരുണക്കേണിടും. ഈ പാട്ട് ഫാദർ ജോൺ കണിച്ചേരിയാണ് ഈ പാട്ടും എണ്ണമീറൊക്കെ എഴുതിയത്. അതെ, ഒരു സംസാരിക്കുന്ന ശൈലിയാണ്. അതായത് അച്ഛൻ്റെ അടുത്ത് ഒരു ഭയങ്കര ഒരു അസുഖമുള്ള ഒരാൾ, രോഗിയായിട്ടുള്ളൊരാള്, സീരിയസ് ആയിട്ടുള്ള രോഗമായിട്ടുള്ളൊരാൾ, അയാൾ ഭയങ്കര വെള്ളടിയും ഭയങ്കര ഇതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിൽ വന്ന് അങ്ങനെ എഴുതിയൊരു പാട്ടാണ്. എന്തായാലും ആ പാട്ടും ഒരുപാട് പേർക്ക് അനുഗ്രഹമായി എന്നാണ് പറയുന്നത്, അനുഭവമായി പറയുന്നത്. കൂടാതെ അനേകം ദേവാലയങ്ങളിൽ ഇപ്പോഴും ഒരുപാട് പാട്ടുകൾ ജയിക്കപ്പെടുന്നുണ്ട്, പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എൻട്രൻസിൻ്റെ കുറച്ച് പാട്ടുകൾ പറഞ്ഞു, ഇനി അതിൽ ബാക്കിയുള്ളത് സമ്പൂർണമായി നൽകാൻ കൊച്ചുമാധവന്റെ പാട്ടാ. ഓക്കെ ഓക്കെ. സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ പിന്നെ ഫാദർ വർഗീസ് മുഞ്ഞേല് പള്ളിമണികൾ മുഴങ്ങി ദേവാലയം ഒരുങ്ങി. അതുപോലെ പിന്നെ വചനത്തിന്റെ വചനത്തിന്റെ പാട്ടുകൾ, വചനത്തിന്റെ ഈ പാട്ട് അറിയാമല്ലോ, ദൈവമേ നിൻ തിരുവചനങ്ങളൊക്കെ അത് പൈനങ്കലച്ചന്റെ വരിയാണ്. അത് അച്ഛൻ ആദ്യം പല്ലവി മാത്രം എഴുതിണ്ടായിരുന്നല്ലോ, അത്ര പാടുകളൊന്നും പറഞ്ഞു. പക്ഷെ സി ഡി ഇറക്കണ ആൾ പറഞ്ഞത് ഫുള്ള് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പാട്ട് ഫുള്ളായിരിക്കും. ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്, വചനങ്ങളായിരുള്ളൂ. ആ വരി തരുമ്പോ അച്ഛൻ പറഞ്ഞു, ദൈവമേ നിൻ, ആ ഒരു ഫീൽ. അതുകൊണ്ടാണ് അത് ഗ്രേസ് ഗ്രേസ് ജിൻഡോ, ചാലക്കുടിയിലെ ജിൻഡോ ചെയ്ത് ഓർക്കുന്നത്. നമുക്ക് അതിൽ തന്നെ ഒരു എൻട്രൻസിൽ പണ്ട് ഹൃദയം ഹൃദയം പിന്നെ കാഴ്ച സമർപ്പണത്തിന് വേണ്ടിയിട്ട്, കാഴ്ച സമർപ്പണത്തിന് സ്നേഹപൂർവം എന്നുള്ള പാട്ട്. ഓ, സ്നേഹപൂർവം ഫാദർ ജോബി കാവുങ്കലാണ് അത്. സർവവും കാൽത്താരി കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമുദമാ. പിന്നെ കാഴ്ചപ്പിന്റെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, കാഴ്ചയേ കീടാ ഈ വേളയിൽ അങ്ങനെ കാഴ്ചപ്പിന്റെ കുറെ പാട്ടുകൾ ചെയ്യാൻ തമ്പുരാൻ സഹായിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഓശാന, ഓശാന എന്ന് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് ജയഗീതം പാടിയിട ട്യൂൺ ഇട്ടിട്ട് എഴുതിയ പാട്ടാണത്. ഭയങ്കര രസമുള്ളൊരു, ഇപ്പൊ കേട്ട് വന്നിട്ടുള്ള ഇപ്പൊ പോലും അങ്ങനത്തെ ഒരു പാട്ട്, അതിനൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നാറുണ്ട്. പിന്നെ വേറെ പാട്ടാണ് പരിശുദ്ധൻ, അതൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് ആ സമയത്ത് ചെയ്ത. പിന്നെ ഓശാനയുടെ പാട്ടുകൾ പെട്ടെന്ന് ഇങ്ങനെ പിടുത്തം കിട്ടുന്നുണ്ട്. ഓശാനയുടെ പാട്ടുകളും കുറെ ഉണ്ട്, ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഒരു. ഞാൻ ഈ അടുത്താണ് ചേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞ് ഒന്നു ചേർന്ന്, ഒന്നു ചേർന്നു ദാസർ പാടാം കരുണയോ. അതാണ് അതിന്റെ തുടക്കം, അതാണ് അതിന്റെ തുടക്കം. നമ്മൾ കോറസ് പാടിയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. കോറസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കോറസ് ചെയ്യുമ്പോ ജനങ്ങളും കൂടി ഏറ്റുപാടണം. എല്ലാവരും ജനത്തിന് പറ്റില്ലെങ്കിലും കോറസ് തന്നെ ജനം ഏറ്റുപോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കോറസിന് ട്യൂൺ കൊടുക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ട്യൂണ് അധികം ഹൈപ്പിച്ചൊന്നും പോവാണ്ട് ജനങ്ങൾക്ക് കൂടി പാടാവുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ എല്ലാ നേരവും സ്തുതി പാടും, എല്ലാ നേരവും സ്തുതി പാടും. പിന്നെ
പല പാട്ടുകളും ചേട്ടൻ പാടുമ്പോഴാണ് ഞാനത് അറിയുന്നത്, ചേട്ടന്റെ പാട്ടാണെന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. പിന്നെ നമ്മ കുർബാന സ്വീകരണത്തിലേക്ക് വരുമ്പോ എത്ര പാടിയാലും ആ പാട്ടിന് ഒരു ഒരു ഫ്രഷ്നെസ്, അത് ഭയങ്കര ആ ദൈവാനുഭവം ഭയങ്കരമായിട്ട് നമുക്ക്. അത് ഞാൻ ട്യൂൺ കൊടുത്തിട്ട് എഴുതിയ പാട്ടാണ്. അപ്പൊ എന്റെ കുർബാനസിന്റെ ഒരു ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ്, എത്ര ചെറുത് അങ്ങനെ എത്ര വളരണം. ആ പാട്ടിനും കൂടെ അത് ജോ ചെഞ്ചേരിച്ചാണ്. അത് ആ പാട്ട് അച്ഛൻ ഞാൻ പല്ലവി ട്യൂൺ ചെയ്തു. അപ്പൊ കോറസ് നല്ല വരി, ഭയങ്കര വരിയാണുള്ളത്. അപ്പൊ അതിന് നല്ലൊരു ട്യൂൺ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പൊ അച്ഛൻ ജയിക്കും ഇപ്പൊ ട്യൂൺ ചെയ്യുക, നമുക്ക് സമയമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് പെട്ടെന്ന് അപ്പൊ എല്ലാവർക്കും പാടാനും പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ ട്യൂൺ കൊടുത്തത്. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, തിരുസ്ഥിയായി നിലാണയും. അതുപോലെ ഈ പിച്ചിൽ തന്നെയാണ് മറ്റേ നാമം ചൊല്ലുന്ന ആവുകളിൽ, നാമം ചൊല്ലുന്നാവുകളിൽ വീട്ടിടുന്ന പാണികളിൽ നാഥൻ വന്നിടുമ്പോ എന്തൊരാനന്ദം. ഇതും ഞാൻ ട്യൂൺ കൊടുത്തിട്ട് അച്ഛൻ എഴുതാ. കുറെ പാട്ടുകൾ ട്യൂൺ കൊടുത്തിട്ടാണ് എഴുതിയത്. കൂടുതലും വരികൾക്കാണ് വരികൾക്കാണ്. ഈ ട്യൂൺ കൊടുക്കുമ്പോ ട്യൂണിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. മറ്റത് വരുമ്പോ ആ ലിറിക്സിലേക്ക് ഒതുങ്ങി പോകുന്നു. പക്ഷെ നല്ല വരികൾ വരുമ്പോ ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ട്യൂൺ കൊടുക്കുമ്പോ അത് ഹൃദയത്തെ ഭയങ്കരമായിട്ട്. പിന്നെ നമ്മ ആരാധനയുടെ പറഞ്ഞു പറഞ്ഞു വിട്ടു. കൂടെ വസിക്കുന്ന ദൈവം, അതൊക്കെ നല്ല വരികൾ. അപ്പൊ നമുക്ക് അറിയാതെ സംഗീതം വന്നു പോലെ. അതുപോലെ തന്നെ വേറെ പാട്ടാണ് ഈശോണയും ഭാവന നിമിഷം. ഇതാ ഈശോ അണയും പാവന നിമിഷം. ഒരുപാട് ആരാധനയ്ക്ക് പാടിയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു ഒരു ലിറിക്സ് കിട്ടി, നമ്മൾക്ക് അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂൺ, നമുക്ക് എന്തോ അപ്പം തോന്നുന്ന ഒരു ട്യൂൺ നമ്മൾ ചെയ്തു വിടുന്നു, നമുക്ക് അങ്ങനെ ചെയ്തു വിടാം. പക്ഷേ ഇപ്പൊ ചേട്ടൻ നേരത്തെ പറയണ്ടായി, ചേട്ടൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് അതിന് തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഈശോയുടെ ഒരു സ്പർശനം എല്ലാ പാട്ടിനും ഉണ്ടാകും. അതാണ് ഇത്രയും എവർ ലാസ്റ്റിംഗ് പോലത്തെ പാട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതില് ഇനിയും ബാക്കിയുള്ള കുറച്ച് പാട്ടുകൾ കൂടി ഉണ്ട്. അതൊന്നും എല്ലാ പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളാണ്. അതെ അതെ അതെ, വളരെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും ഞാൻ ചെയ്തതല്ല. ഇപ്പൊ നമ്മുടെ മുറിവേറ്റുപിടയും എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ വേറൊരു പാട്ടുണ്ട്, കുരിശാണ് രക്ഷ. ആ പാട്ട് പറയുമ്പോ ഒരു കാര്യം പറയാനുള്ളത്, അതിൽ മറ്റു പാട്ടുകളൊക്കെ ചെയ്തു, ഈ പാട്ട് എനിക്ക് വേണ്ടി വെച്ചിരുന്ന പാട്ടല്ലത്. അവസാനം എന്തോ ചില പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞു എന്നോട് ചെയ്യാൻ പറഞ്ഞത്. ഫാദർ ആന്റണി തേക്കാനത്തിന്റെയാണ് ആ പാട്ട് വരിക. അന്ന് അപ്പൊ തലേ ദിവസം സ്റ്റുഡിയോയിൽ വർക്ക് നടക്കാണ്, പിറ്റേ ദിവസം വന്ന് മേടിച്ചിട്ട് ജേക്കബ് ട്യൂൺ ചെയ്യും, ജേക്കബിന് ട്യൂൺ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇരുന്ന് ചെയ്ത പാട്ടാണ് കുരിശാണ് രക്ഷ. കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു അച്ഛൻ മലയാളിയാണെങ്കിലും ആൾക്ക് ആള് വർഷങ്ങളായിട്ട് നോർത്തിലാണ്, ആൾക്ക് ഈ പാട്ട് എന്നും ഈ പാട്ട് കേട്ടിട്ടാണ് അച്ഛൻ എനിക്കണെന്ന് പറയാം. ഞാനാണെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ കുറെ പിന്നെ ഇപ്പൊ അടുത്താണ് എല്ലാം കാണുന്ന കണ്ണുകൾ കേട്ടിട്ടുണ്ടാ. അതായത് കറക്റ്റ് മീറ്ററിന് അച്ഛനെ ഇത് ഫാദർ ആൻഡോ കണ്ണുമ്പോഴാണ് അതിന്റെ വരികൾ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പാട്ട് ഓർമ്മ വരണം, ഒരു നാൾ ചിപ്പിക്കുള്ളൂ എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ കെസ്റ്റർ വിദേശത്തൊരു പരിപാടിക്ക് പോകുമ്പോൾ കെസ്റ്റർ എന്നോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞ ആ പാട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കെസ്റ്ററിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത്. ഒരു ചിപ്പിയുടെ വേദന, അതായത് ചിപ്പിയുടെ വേദന അല്ല, ചിപ്പി ഉണ്ടായത്. ഒരു നാൾ ചിപ്പിക്കുള്ളിൽ വേദനയ ഒരു മണൽ തരിയിടം തേടി
വേദന മറക്കാൻ ചിപ്പി തൻ ജീവരസം ഒഴുക്കി ചിപ്പിയുടെ വേദനയിൽ മണൽ മുത്തായി മാറി. അതിൻ്റെ അനുപല്ലവിലാണ് അതിൻ്റെ കാമ്പ് കിടക്കുന്നത്. കാരണം പല്ലവിൽ ചിപ്പി വേദന മറക്കാൻ ജീവരസം ഒഴുക്കി എന്ന് പറഞ്ഞ മാതിരി കർത്താവ് കർത്താവിൻ കരളിൽ ഒരു മണൽ തരിയാം ഞാൻ എന്നും പാപത്താൽ മുറിവേൽപ്പിക്കും തരിഞ്ഞാ കരൾ മുറിഞ്ഞാലും കരുണ ചൊരിഞ്ഞ് കർത്താവെന്നെ മുത്താക്കി മാറ്റി. അതിലാണ് എൻ്റെ മീനിങ് മനോഹരമായ വരികൾ ഒന്നും പറയാനില്ല. ഞാൻ ചിലപ്പോൾ പാടുമ്പോൾ എനിക്ക് കരച്ചിൽ വരാറുണ്ട് ആ പാട്ട് കേൾക്കുമ്പോഴേ. അത്രയും ടച്ചിങ് തന്നെയാണ് കർത്താവ് അതിന് മാത്രം സഹിച്ച് നമുക്ക് വേണ്ടി സഹിച്ചു. അതിൻ്റെ ഒരു കാമ്പണ അതിൽ കിടക്കുന്നത്. അതെ അതെ അതെ. ഈ പരിശുദ്ധ അമ്മയുടെ പാട്ടുകൾ മാതാവിന് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതില് ത്രിലോകരാജ്ഞി മേരിയമ്മേ പ്രാർത്ഥിക്കണേ നീ ഞങ്ങൾക്കാ. പിന്നെ കന്യക മേരിയം അമ്മയുടെ പൊന്നുണ്ണിമോനോട് ഞങ്ങൾക്ക് വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ഒരുപാട് ധ്യാനങ്ങൾക്ക് പാടി കേട്ടു. അതെ അതെ അതെ. ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പാടാവുന്ന പൊതുവേ നമ്മൾ അങ്ങനത്തെ പാട്ടുകളാണ്. ഈ പാട്ടുകൾ എല്ലാവരും റിപ്പീറ്റ് ഈ ആയത്തവരി എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടാം. അതുപോലെ ത്രീലോകരാജ്ഞി അങ്ങനെ തന്നെ. അതുപോലെ മാതാവിന്റെ കുറെ പാട്ടുകൾ ചെയ്യുന്നു എല്ലാം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നില്ല. ജേക്കബേട്ട പാട്ടുകളിൽ നേരെ ഇങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് ഈ എപ്പിസോഡിൽ നമുക്ക് മൊത്തം തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ചേട്ടൻ ജേണീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു മുന്നേ. ബോംബെ പോയ വിശേഷങ്ങളും അവിടുന്ന് ഗാനമേള, പിന്നെ പോട്ടയിൽ വന്നു. പോട്ടയിൽ 25 വർഷം ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൈവാനുഭവത്തിനെ പറ്റിയിട്ട് എന്താണ് ജേക്കബേട്ട പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒന്നുമില്ല. കാരണം ഞാൻ ആദ്യം മദ്യപാനവും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്തും ഞാൻ പള്ളിയിൽ പാടിയിരുന്നു. കുറച്ച് പള്ളിയിൽ മെയിൻ പാട്ടുകാരനായിരുന്നു. അപ്പോൾ കുറച്ച് മുത്തി ഫേമസ് ആണല്ലോ. അതെ അതെ അതെ. മാതാവ് അപ്പോൾ മാതാവ് ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മോഹൻ വഴിതെറ്റി പോകുന്നു, അവനെ രക്ഷപ്പെടുത്തണം എന്ന് മാതാവിൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് അങ്ങനെ പോയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവും എന്താ എന്നാണ് എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല. ആ മാതാവിൻ്റെ മാധ്യസ്ഥം കൊറ്റുമുത്തി മാതാവിൻ്റെ മാധ്യസ്ഥം ആ മാധ്യസ്ഥത്താലാണ് കൊച്ചുമാത്തച്ചിലൂടെ എന്നെ പോട്ടയിലേക്ക് വിളിച്ചു. അങ്ങനെ കൊച്ചുമാത്തച്ചും വഴിയാണ് എനിക്ക് ആ മ്യൂസിക്കിലേക്കുള്ള വഴി വേറൊരു വഴി കർത്താവ് തുറന്നു തന്നു. ഇന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അന്ന് എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് ആ മേഖലയിൽ തന്നെ വളർത്തി. ഇതിപ്പോൾ ഇന്ന് പി ഷാലോമിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, അത് കർത്താവ് കൊണ്ടിരുത്തേക്കുന്നതാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ബാനറിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനല്ല, എല്ലാം എൻ്റെ കർത്താവാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും എൻ്റേതായിട്ട് പറയാനിട്ട് എനിക്കൊന്നുമില്ല. കാരണം ഞാനിത് പഠിച്ചിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പൈസ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് പോട്ടയിൽ വന്നേൽക്കുമ്പ് പ്രോഗ്രാമിന് ഒരുപാട് പൈസ കിട്ടിയിരുന്നു. പോട്ടയിൽ തുടങ്ങുമ്പോൾ എനിക്ക് നിസ്സാര പൈസ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ ആ പൈസയുടെ നോക്കിയിട്ടാണ് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ പോയേനെ. പക്ഷെ ഞാൻ പൈസ നോക്കിയില്ല, ഞാൻ കർത്താവിന് വേണ്ടി. അന്ന് ആ ബ്രദർ പറഞ്ഞ പോലെ കർത്താവ് ഉയർത്തും, കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ഞാൻ കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു. കർത്താവ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയേക്കണം, ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇരുത്തിയേക്കാണ്. അതെ, ഒരുപാട് സന്തോഷം ജേക്കബേട്ട ഇത് പറയുമ്പോൾ. ജേക്കബേട്ട കണ്ണ് പറയുന്നത് ഞാൻ കണ്ടു. അത്ര അനുഭവം തന്നെയായിരുന്നു എനിക്ക്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ ക്രിസ്തീയ മേഖലയ്ക്ക് സമ്മാനിക്കാൻ ഈശോയുടെ വരുത്തട്ടെ. ഈശോ അങ്ങയുടെ ഹൃദയത്തിലേക്ക് അത് പകർന്നു തരട്ടെ. അനേകരുടെ പ്രാർത്ഥന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ജേക്കബേട്ടനൊപ്പമുണ്ട്.